പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP വയ്യാർ അറസ്റ്റത്തിനെതിരെ പരാതി. ഭീഷണിപ്പെടുത്തിയെന്നും പണം വാങ്ങിയെന്നുമാണ് പരാതി. ഓഡിയോ ക്ലിപ്പ് പരാതിക്കാർ കോടതിയിൽ ഹാജരാക്കി. താൻ പണം ചോദിച്ചിട്ടില്ലെന്നാണ് അറസ്റ്റത്തിന്റെ പ്രതികരണം. പൈസ അയച്ചാൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചേക്കണേ. ഷമീറിന്റെ ഇപ്പൊ നേരം അവന്റെ കുഴി അവൻ തോണ്ടരുതെന്ന് മരകിരുന്നോളാം പറ. എന്റെ ഈ ചിരിയെ നയിച്ചു വിടവന് എന്നുള്ളത്. എസ് രാഗിന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഗിൻ, നിർണായകമായ കേസാണ്, പല വഴിത്തിരിവുകളും ഇപ്പോൾ ഉണ്ടാകുന്നുമുണ്ട്. അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണല്ലോ ഒരു പരാതി വന്നിരിക്കുന്നത്. എന്താണ് പ്രശ്നം? സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായ നിർണായകമായ ഒരു കേസാണ്. കഴിഞ്ഞ ദിവസം ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ മോൺസന്റെ കൂട്ടുപ്രതിയാക്കി കുറ്റപത്രം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദാ പരാതിക്കാർ വയ്യാറസ്റ്റം DYSP അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അന്വേഷണം വേഗത്തിലാക്കാൻ പണം തരണമെന്ന് DYSP ആവശ്യപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതിന്റെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ റെക്കോർഡുകൾ, അതോടൊപ്പം തന്നെ ഇതിൽ ഉള്ള വീഡിയോ റെക്കോർഡുകൾ ഉൾപ്പെടെ ഈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ വിജിലൻസിന് മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിരുന്നു. അതിൽ കാര്യമായ ഒരു മുന്നോട്ട് പോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകിയിരിക്കുന്നത്. ഈ ഹൈക്കോടതിയിൽ നൽകിയ പെറ്റീഷൻ ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഈ മോൺസനിൽ നിന്ന് തട്ടിച്ച പണം വാങ്ങിയെടുക്കണമെങ്കിൽ പോലീസിനും പണം കിട്ടണം അടക്കമുള്ള കാര്യങ്ങൾ DYSP പറഞ്ഞു എന്നാണ് ഈ പരാതിക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൽ നിന്നധികം പൈസയൊന്നും തനിക്ക് കിട്ടുന്നില്ല എന്നും DYSP പറഞ്ഞു എന്നാണ് ഒക്കെ പറയുന്നത്. എന്തായാലും ഇത് പെറ്റീഷൻ ഹൈക്കോടതിക്ക് മുന്നിലാണ്. അതേസമയം DYSP ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. താൻ പണം ഒരു തരത്തിലും ചോദിച്ചിട്ടില്ല എന്നാണ് DYSP വയ്യാർ അറസ്റ്റം പറയുന്നത്. ഈ വാദികൾ മോൺസൺ പ്രതിയായ മറ്റൊരു കേസിൽ ഇടപെട്ടു, അത് ചോദ്യം ചെയ്തു, അത് തെറ്റായ രീതിയിലാണ് ഇടപെട്ടത്, അത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും DYSP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വിഷയം ഹൈക്കോടതിക്ക് മുന്നിലാണ്. വളരെ ഗൗരവമായിട്ടുള്ളൊരു കേസാണ്, വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ തന്നെ വലിയ ആരോപണം മുന്നോട്ട് വന്നിരിക്കുന്നത്.